നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിൽ പാറമടയിൽ ഉപയോഗിക്കാനായി സൂക്ഷിച്ചിരുന്ന വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് രണ്ടുപേർ മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു. പാറമടയിൽ ജോലി ചെയ്തിരുന്ന രണ്ട് ആദ്യത്തെ തൊഴിലാളികളാണ് മരിച്ചത്. പാറമടയ്ക്ക് സമീപമുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നാണ് പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ സ്ഫോടനത്തിന് പിന്നിൽ ഭീകരബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. NIA കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന പാറമടയോട് ചേർന്നുള്ള വീട്ടിൽ താമസിച്ചിരുന്ന രണ്ട് അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഫോടനത്തിന്റെ ദുരൂഹത നീക്കണമെന്നാണ് ആവശ്യം. മരിച്ചവർക്ക് ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. സ്ഫോടന വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കാൻ അനുമതിയില്ലാത്ത പാറമടയിൽ ഇത്രയധികം സ്ഫോടന വസ്തുക്കൾ എങ്ങനെ എത്തിയെന്നതും അന്വേഷിക്കണമെന്നും പരിസ്ഥിതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. തമിഴ്നാട് സേലം സ്വദേശി പെരിയണ്ണൻ, കർണാടക ചാമരാജ് നഗർ സ്വദേശി ഡി നാഗ എന്നിവരാണ് മരിച്ചത്. പാറമടയിൽ ജോലിക്കെത്തി ക്വാറന്റൈനിൽ കഴിയുന്നതിനിടെയായിരുന്നു സ്ഫോടനം. സ്ഫോടനമുണ്ടായ പാറമട പ്രവർത്തിക്കുന്നത് വനഭൂമിയിലാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. വനം വകുപ്പ് ഇത് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇല്ലിത്തോട് കൂട്ടുകൃഷി ഫാമിന് വനം വകുപ്പ് നൽകിയ ഭൂമിയിൽ ബാക്കി വന്ന ഭൂമി വനം വകുപ്പിന് തിരിച്ചു നൽകുകയായിരുന്നു. ആ ഭൂമി കയ്യേറിയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ചിലർ അനധികൃതമായി പാറ പൊട്ടിക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പറയുന്നു. ഇത് സംബന്ധിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പാറമടകൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. അൽഖ്വയ്ദ സംഘത്തിലെ കൂടുതൽ പേരെ പിടികൂടാനുണ്ടെന്ന് NIA വ്യക്തമാക്കിയിരുന്നു. കൊച്ചിയിൽ നിന്നുൾപ്പെടെ 9 ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം NIA പിടികൂടിയത്. കൊച്ചിയിൽ നിന്ന് പിടികൂടിയ 3 പേരെ കസ്റ്റഡിയിൽ വാങ്ങാൻ സമർപ്പിച്ച അപേക്ഷയിലാണ് കൂടുതൽ പേരെ പിടികൂടാനുണ്ടെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘത്തിലെ 10-ലേറെ പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് NIA കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത്. ബംഗാൾ ഭാഷ സംസാരിക്കുന്നവരാണ് സംഘാംഗങ്ങൾ. ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ധനസമാഹാരത്തിനുമായി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുമായി പ്രവർത്തിക്കുന്ന ഇവർ വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു. സംഘത്തിൽ ഇനിയും തിരിച്ചറിയാത്ത ചിലരുണ്ടെന്നും NIA വ്യക്തമാക്കുന്നു. രാജ്യത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ സ്പോൺസേർഡ് അൽഖ്വയ്ദ സ്ഫോടന പരമ്പരയ്ക്ക് ലക്ഷ്യമിടുന്നെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് സെപ്റ്റംബർ 11 NIA കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലും ബംഗാളിലും 11 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയത്. കേസിലെ 1st മുർഷിദ് ഹസൻ, 2nd മുസറഫ് ഹുസൈൻ, 6th യാക്കൂബ് ബിശ്വാസ് എന്നിവരെ കൊച്ചിയിൽ നടത്തിയ റെയ്ഡിൽ പിടികൂടി. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ നിന്നും സംഘത്തിലെ മറ്റ് 6 പേരെ പിടിയിലായി. കൊച്ചിയിൽ പിടിയിലായ 3 പേരിൽ 2 പ്രതികളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ചൊവ്വാഴ്ച രാവിലെ 11 വരെയാണ് NIA കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഡൽഹി പാട്ടിയാല ഹൗസ് കോടതിയിലാകും ഇവരെ ഹാജരാക്കുക. അൽഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ കേരളത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത കാണുകയാണ്. ഭോപ്പാൽ, മുംബൈ എന്നിവിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചിലർ NIA വലയിലായിട്ടുണ്ടെന്നും ഇതിൽ മലയാളികളുണ്ടെന്നുമാണ് വിവരം. NIA സംഘം 2 ആഴ്ച മുമ്പ് കേരളത്തിൽ പലയിടത്തും തങ്ങിയിരുന്നു എന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.